Hi friends, PSC Cube in the Puduru Vidileke, Elarkum Soganam, Endapere Rahul. Namal E. Vidil discussed in another Kerala PSC Munversham Chochitula, confusing questions on a even discussed in another. Namukaram began Bhumi Suri Lode Etum Adatu Vedana Davasam, January Moon on a Bhumi Suri Lode Etum Aganu Vedana Davasam, July Nalem. Bhumi Surin order, 8 to Madhavan of those some January Moonana, Bhumi Surin order, 8 to Maganavan of those some July Nale Kerala the 8 to Genesangi of La Jilla, Malapuram Jilayana Kerala the 8 to Genesandra de La Jilla, Tiduananda Brahmana 7 Malaganda Nada, Jordan 7 Malaganda Nagaram, Rome Deshe Karshagadinam, December 23 Samstara Karshagadinam, Chingam Onana Logatile etum good of the Kalathiramula Rajim, Canada. Asian etum good of the Kalathiramula Rajim, Indonesiana. Logatile etum good of the Kalathiramula Rajim, Canada. Asian etum good of the Kalathiramula Rajim, Indonesiana. Kerala the etum good of the Kashuman to Ulpati in the Jilla, Kanur Jilayana. Kerala the etum good of the Kashuman to factory Lola Jilayana, Kollam Jilayana. Logatile 8 to Malia Nadi, Amazon Nadiana. Logatile 8 to Nilangudi Nadi, Nile. 8 to Parakamula Irihasam, Ramayanam. 8 to Mali Irihasam, Mahabharatam. Malsingale Kurchula Padanam, Ichthyology. Malsia Malatale Kurchula Padanam, PC Culture. Malsingale Kurchula Padanam, Ichthyology. Malsia Valdale Kurchula Padanam, PC Culture Mana National Defense Academy Citizen in the Vedayana, Pune Dana Indian Military Academy Citizen in the Vedayana, Dehradun National Defense Academy, Pune Ilum Indian Military Academy, Dehradun Ilumana Citizen in the Kerala Tile Valia Nadi Eda, Piriarana Kerala Tile Valia Kayan, Vembanada Kailana Maradaga Diba and Arapanada Maradaga Diba and Arapanada Ireland Jana Pavida Diba and Arapanada Bahrain Logatha Etum Gudadel Sornam Ulpadipik in the Rajim China Yana Logatha Etum Gudadel Sornam Ubek in the Rajim India Madavilugal the Nada and Arapanada Dishnafrikiana Madavilugal the Diba and Arapanada Hawaii Diba മടവില്ലുകളുടെ നാട് ദക്ഷിണാഫ്രിക്ക മടവില്ലുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഹവായ് ദ്വീപ് കുത്തബ് മിനാർ എവിടെയാണ് ഡൽഹി ചാർമിനാർ എവിടെയാണ് ഹൈദരാബാദ് കടൽക്കാറ്റ് വീശുന്നത് എപ്പോഴാണ് പകൽ സമയങ്ങളിൽ കരകാറ്റ് വീശുന്നത് എപ്പോഴാണ് രാത്രി സമയങ്ങളിൽ ശുദ്ധരക്തം വഹിക്കുന്ന കുടലുകൾ ധമനികളാണ് അശുദ്ധരക്തം വഹിക്കുന്ന കുടലുകൾ സിരകളാണ് കടലിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ആണ് ഫാദം കടലിന്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈൽ ആണ് ഹോർട്ടികൾച്ചർ എന്താണ് പൂന്തോട്ട നിർമ്മാണം ഫ്ലോറിക്കൾച്ചർ എന്താണ് അലങ്കാര സസ്യങ്ങളെ വളർത്തൽ ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏത് കാസ്പിയൻ കടലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകമാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വർത്തമാന പത്രം പുറത്തിറങ്ങുന്ന സംസ്ഥാനം ഒഡീഷയാണ് ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വർത്തമാന പത്രം പുറത്തിറങ്ങുന്ന സംസ്ഥാനം ഒഡീഷയാണ് 18 ഭാഷകളിൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട് ഒഡീഷയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5 അന്തർദേശീയ അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ 5 ഇന്ത്യ ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഡൽഹിയിലാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു മുംബൈയിലാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്
തെർമോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? ശരീരതാപം അളക്കാൻ. ബാരോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? അന്തരീക്ഷമർദ്ദം അളക്കാൻ. ഇന്ത്യ രാജ്യത്തിന്റെ തലവൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രി. ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർ സെൻ ആണ്. ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഭരണഘടന നിർമ്മാണ സഭയാണ്. ഭരണഘടന ശില്പി ബി ആർ അംബേദ്കർ. വൈക്കം സത്യഗ്രഹം നടന്നത് 1924. ഗുരുവായൂർ സത്യഗ്രഹം നടന്നത് 1931. വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത് 15 ജൂൺ 2005. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 12 ഒക്ടോബർ 2005. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കൂട് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഭക്ര നങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് രാഹുൽ ചന്ദ്രൻ. ഞാൻ അക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സസ് എടുക്കുന്ന ഒരു എഡ്യൂക്കേറ്ററാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അക്കാഡമി പ്ലസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാഡമിയിൽ കേരള പി എസ് സി മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ലൈവ് കോഴ്സസ് അവൈലബിൾ ആണ്. നിലവിൽ 40-ലധികം എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഈ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ നിങ്ങൾ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. നമുക്ക് സബ്സ്ക്രിപ്ഷൻ റേറ്റിനെ കുറിച്ച് പറയാം. അക്കാഡമി പ്ലസിൽ കേരള പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സാണ് ഇവർ. കേരള പി എസ് സി മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഇവർ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നു. കേരള പി എസ് സിയിൽ ഉടൻ ആരംഭിക്കുന്ന എക്സാംസുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം എഡ്യൂക്കേറ്റേഴ്സ് നടത്തുന്ന ബാച്ച് കോഴ്സസ് ആണിത്. ഇപ്പോൾ തന്നെ 15-ലധികം ബാച്ച് കോഴ്സസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഡിഗ്രി ലെവൽ LDC, LGS, SI, ഫയർമാൻ എന്നീ എക്സാംസുമായി ബന്ധപ്പെട്ട് ബാച്ച് കോഴ്സസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഇൻഡിവിജ്വൽ കോഴ്സസും അവൈലബിൾ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ 150-ലധികം ഇൻഡിവിജ്വൽ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസ് സബ്ജക്ട് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ എക്സാം ബേസ്ഡും ആയിരിക്കും. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ആരംഭിക്കാൻ പോകുന്ന കോഴ്സസിന്റെ ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് അക്കാഡമിയിൽ പ്ലസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എക്സാംസുമായി ബന്ധപ്പെട്ട് കോഴ്സസ് കാണാൻ സാധിക്കും. അതുപോലെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ക്ലാസ്സസ് കാണാൻ സാധിക്കും. പ്ലസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. പ്ലസിൽ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതെന്ന് ഇനി നമുക്ക് പരിചയപ്പെടാം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും അക്കാഡമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം കേരള പി എസ് സി സെലക്ട് ചെയ്യുക. കേരള പി എസ് സി സെലക്ട് ചെയ്തിന് ശേഷം തൊട്ട് താഴെ പ്ലസ് ഫ്രീ കോഴ്സ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്ലസ് സെലക്ട് ചെയ്യണം. പ്ലസ് സെലക്ട് ചെയ്തിന് ശേഷം ഇങ്ങനൊരു പേജ് വരും, അതിൽ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ കാണുന്നത് സെലക്ട് പ്ലാൻ ആൻഡ് അപ്ലൈ റെഫർ കോഡ് എന്നൊരു പേജാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പാക്കേജ് സെലക്ട് ചെയ്യാം. 1 മാസത്തെ പാക്കേജ് ഉണ്ട്, 3 മാസം, 6 മാസം, 12 മാസം, 24 മാസം. ഇങ്ങനെയാണ് പ്ലസിൽ ജോയിൻ ചെയ്യേണ്ട പാക്കേജ് ഉള്ളത്. 1 മാസത്തേക്കാണ് നിങ്ങൾ പ്ലസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 1400 രൂപ അടയ്ക്കുക. 3 മാസത്തേക്കാണെങ്കിൽ 3500, 6 മാസത്തേക്കാണെങ്കിൽ 5600 രൂപ, 1 വർഷത്തേക്ക് 7000, 2 വർഷത്തേക്ക് 8400 രൂപയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റെഫർ കോഡ് രാഹുൽ ട്രിപ്പിൾ വൺ എന്ന റെഫർ കോഡ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഇവിടെ എൻ്റർ ചെയ്യുക, എൻ്റർ ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടും. 7000 ആണ് 1 വർഷത്തേക്ക്. ഈ റെഫർ കോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫൈനൽ എമൗണ്ട് 6300 രൂപയായി കുറയും. കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, 1 മാസത്തേക്ക് ഈ റെഫർ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 1260 രൂപയായി കുറയും. 3 മാസത്തേക്ക് 3150 രൂപയായി കുറയുന്നതാണ്. 6 മാസത്തേക്ക് 5040 രൂപയായി കുറയും. 1 വർഷത്തേക്ക് 6300, 2 വർഷത്തേക്ക് 7560 രൂപയായി കുറയും. എൻ്റെ ഈ റെഫർ കോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, റെഫർ കോഡ് എൻ്റർ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക.
അപ്പൊ നെക്സ്റ്റ് പേജിലോട്ട് പോവും. അവിടെ പേയ്മെന്റ് മെത്തേഡ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യണം. ഇവിടെ ക്രെഡിറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഫ്രീ ക്ലാസ് അൺ അക്കാഡമിയിൽ ഫ്രീ ക്ലാസ് കാണുമ്പോൾ ലഭിക്കുന്ന ക്രെഡിറ്റ്സ് ആണ്, അത് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 9% ഡിസ്കൗണ്ട് ഇവിടെ കിട്ടും. 9% ഡിസ്കൗണ്ട് കിട്ടും. 6300 എന്നുള്ളത് 5670 രൂപയായി കുറയും. ഇത് ഒരു വർഷത്തേക്കാണ്. 2 വർഷത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ട ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 6800 രൂപയാണ്. ഓക്കെ, അതുപോലെ 1 മാസത്തേക്ക് 1200, 3 മാസത്തേക്ക് ഏകദേശം 2800 രൂപയാണ് ഏകദേശം അടയ്ക്കേണ്ടത്, 6 മാസത്തേക്ക് ഏകദേശം 4500 രൂപ. അപ്പോൾ കൂടുതൽ ലാഭം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എടുക്കുന്നതാണ്. അപ്പോൾ മാക്സിമം 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് പ്രോസീഡ് ടു പേയ്മെന്റ് കൊടുക്കുക. പേയ്മെന്റ് മെത്തേഡാണ് വരുന്നത്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ട്, കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക, EMI ഓപ്ഷൻ അവൈലബിൾ ആണ്, നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്, അതുപോലെ പേടിഎം, ഗൂഗിൾ അതുവഴിയൊക്കെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. അതുപോലെ നോ കോസ്റ്റ് EMI ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ തന്നിരിക്കുന്ന ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ്സിനെല്ലാം നോ കോസ്റ്റ് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടി ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം 7012414107. ഓക്കെ, താങ്ക് യു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്തോനേഷ്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോടാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഉന്നമട കായലിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഉന്നമട കായലിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറി ആണ്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ബ്രോമിൻ ആണ്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് P ഗോവിന്ദ മേനോൻ. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് P ഗോവിന്ദ മേനോനാണ്. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനിലയാണ്. നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലം. ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്നത് കുങ്കുമപ്പൂവാണ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മോണോ റെയിൽ ആരംഭിച്ചത് മുംബൈയിലാണ്. ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ദേവാസ്. കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക്. ഇന്ത്യൻ കറൻസി നോട്ട് അച്ചടിക്കുന്നതിനുള്ള കടലാസ് നിർമ്മിക്കുന്നത് ഓഷംഗാബാദ്. ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ദേവാസിലാണ്. കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്. ഇന്ത്യൻ കറൻസി നോട്ട് അച്ചടിക്കുന്നതിനുള്ള കടലാസ് നിർമ്മിക്കുന്നത് ഹോഷംഗാബാദ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഉപ്പു നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ചൈനയാണ്. കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ന്യൂസിലാൻഡ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഡെൻമാർക്കാണ്. ഉപ്പു നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ചൈനയും കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ന്യൂസിലാൻഡാണ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഡെൻമാർക്കാണ്. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംദയാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് KKളപ്പൻ. അഭിനവ ഗാന്ധി എന്നറിയപ്പെടുന്നത് അന്ന ഹസാരെയാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആന്ധ്രാഗാന്ധി എന്നറിയപ്പെടുന്നത് T പ്രകാശമാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലിൻ ആണ്. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നാഫ്തയാണ്.
ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് എം എഫ് ഹുസൈൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ, ഇന്ത്യൻ മാക്കിയവെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ, ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത് നാഗാർജുന, ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി, ഇന്ത്യൻ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ഭാസ്കരാചാര്യയാണ്, ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് എം എഫ് ഹുസൈൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യൻ നെപ്പോളിൻ എന്നറിയപ്പെടുന്ന ആരാ സമുദ്രഗുപ്തനാണ്, ഇന്ത്യൻ മാക്കിയവെല്ലി ചാണക്യൻ അറിയപ്പെടുന്നു, ഇന്ത്യൻ ഐൻസ്റ്റീൻ നാഗാർജുന, ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ ദാദാഭായ് നവറോജി, ഇന്ത്യൻ യുക്ലിഡ് എന്നറിയപ്പെടുന്നത് ഭാസ്കരാചാര്യ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ. ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് കെ കേളപ്പനും ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.